നമുക്ക് ടർമറിക് മിൽക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് കുടിക്കുമ്പോൾ അല്പം പതയോടുകൂടിയാണ് കുടിക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് പതഞ്ഞു പൊങ്ങിക്കോളുമല്ലോ പാൽ. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ പട്ട പൊടിച്ചത്, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇതിലേക്ക് അല്പം ചുക്ക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ടർമറിക് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാം. ഇപ്പോൾ ഇങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഒരു ടീസ്പൂൺ ശർക്കര കൂടി ചേർത്ത് കുടിക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരു ടീസ്പൂൺ ശർക്കര കൂടി ചേർക്കുന്നുണ്ട്. മഞ്ഞളിൻ്റെ പ്രയോഗം ഞാൻ മുമ്പേ പറഞ്ഞു. നമ്മൾ സാധാരണ അലർജി, തുമ്മൽ, ശ്വാസം മുട്ടൽ, ഇങ്ങനെ അലർജിയുള്ള രോഗികൾക്ക് മഞ്ഞൾപ്പൊടി പാലിൽ കാച്ചിട്ട് കിടക്കാൻ നേരം കഴിക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. ഫലപ്രദമായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ടർമറിക് മിൽക്ക് എന്ന് പറയുന്ന പ്രോഡക്റ്റിൽ ഈ മഞ്ഞളും പാലും കൂടാതെ ശർക്കര ഉണ്ട്, പിന്നെ ചുക്കുപൊടിയുണ്ട്, കറുവാപ്പട്ടയുണ്ട്, കുരുമുളക്, ഇത്ര ഇൻഗ്രീഡിയൻസാണ് അവർ ചേർക്കുന്നതായിട്ട് പറയുന്നത്. അതെല്ലാം രക്തശുദ്ധി വരുത്താനും നമ്മുടെ അബ്ഡോമിനൽ കംപ്ലയിൻസ്, ദഹനക്കേട്, ഗ്യാസ് ട്രബിള്, അങ്ങനെ ദഹനമില്ലാണ്ട് മലശോധന ഉണ്ടാവുക, ഇടയ്ക്കിടയ്ക്ക് വയറിളകി പോവുക, അങ്ങനെയുള്ള ഒരു അമീബിക് ഇൻഫെക്ഷൻ പോലെയുള്ള രോഗങ്ങൾക്ക് ഇതിനൊക്കെ പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നു. അതൊരു നല്ല ഡ്രിങ്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഗ്യാസ് ട്രബിള് പോലെയുള്ള ശല്യങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഇൻഡൈജഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും, പിന്നെ മുമ്പ് ഞാൻ പറഞ്ഞ ഈ അമീബിക് ഡിസെൻട്രി പോലെയുള്ള ചെറിയ വയറിളക്കം പോലെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനും ആ ഡ്രിങ്ക് നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു.